മൈ ഷുഗർ ആപ്പോടുകൂടിയ നിങ്ങളുടെ ആക്യൂചെക് ഇൻസ്റ്റന്റ് ബ്ലഡ് ഗ്ലൂക്കോസ് മീറ്റർ എങ്ങനെ പെയർ ചെയ്ത് ഉപയോഗിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. നിങ്ങളുടെ ആക്യൂചെക് ഇൻസ്റ്റന്റ് മീറ്ററും മൈ ഷുഗർ ആപ്പും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയെ പെയറിംഗ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ മീറ്ററിന്റെ പെയറിംഗിലൂടെ വയർലെസ്സായും ഓട്ടോമാറ്റിക്കായും മൈ ഷുഗർ ആപ്പുമായി നിങ്ങളുടെ ഡയബറ്റീസ് വിവരങ്ങൾ സിൻക്രണൈസ് ചെയ്യപ്പെടുന്നു. അതിലൂടെ തീയതിയും സമയവും ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ മൈ ഷുഗർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് വയർലെസ് ടെക്നോളജി ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. മീറ്റർ ഓഫ് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ ബ്ലൂടൂത്ത് സിമ്പിൾ തെളിയുന്നതുവരെ മീറ്റർ ബട്ടൺ അമർത്തിപ്പിടിക്കുക. തുടർന്ന് പെയറിംഗ് ചിഹ്നവും വയർലെസ് ചിഹ്നവും മിന്നിത്തെളിയുന്നു. മൈ ഷുഗർ ആപ്പിന്റെ സൈഡിലെ മെനു ഓപ്പൺ ചെയ്ത് കണക്ഷൻസ് കണ്ടെത്തി ആക്യൂചെക് ഇൻസ്റ്റന്റ് സെലക്ട് ചെയ്ത് കണക്ട് നൗ ടാപ്പ് ചെയ്യുക. നിർദ്ദേശം ലഭിക്കുമ്പോൾ നിങ്ങളുടെ മീറ്ററിന്റെ പിന്നിലുള്ള 6-അക്ക പിൻ നമ്പർ എന്റർ ചെയ്യുക. പെയറിംഗ് വിജയകരമായാൽ മീറ്ററിൽ ഓക്കെ എന്ന് തെളിയും. എല്ലാം തികച്ചും ആയാസരഹിതം. ഇപ്പോൾ നിങ്ങളുടെ മീറ്റർ മൈ ഷുഗർ ആപ്പുമായി പെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ബ്ലഡ് ഷുഗർ പരിശോധിക്കാൻ എല്ലാം റെഡിയാണെന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി പറയുന്നവ കരുതി വയ്ക്കുക. ഒരു ആക്യൂചെക് ഇൻസ്റ്റന്റ് മീറ്റർ, ആക്യൂചെക് ഇൻസ്റ്റന്റ് ടെസ്റ്റ് സ്ട്രിപ്സിന്റെ ഒരു കണ്ടെയ്നർ, ഒരു ആക്യൂചെക് സോഫ്റ്റ് ക്ലിക്സ് ലാൻസിംഗ് ഉപകരണം, പിന്നെ ഒരു ആക്യൂചെക് സോഫ്റ്റ് ക്ലിക്സ് ലാൻസെറ്റ്. ഏതുതരം സംശയങ്ങൾക്കും ഏതെങ്കിലും സ്റ്റെപ്പ് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സഹായം ആവശ്യമെങ്കിൽ ആക്യൂചെക് കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടുക. അടുത്തതായി ആക്യൂചെക് സോഫ്റ്റ് ക്ലിക്സ് ലാൻസിംഗ് ഉപകരണം തയ്യാറാക്കി ഉപയോഗിക്കേണ്ട രീതി കാണാം. ആദ്യം നിങ്ങളുടെ ലാൻസിംഗ് ഉപകരണം ലോഡ് ചെയ്യണം. അതിനായി ഒരു ആക്യൂചെക് സോഫ്റ്റ് ക്ലിക്സ് ലാൻസെറ്റ് ആവശ്യമാണ്. ലാൻസിംഗ് ഉപകരണത്തിൽ നിന്ന് ക്യാപ് നീക്കം ചെയ്യുക. ഇതുപോലെ ഇപ്പോൾ ലാൻസെറ്റ് ഹോൾഡറിലേക്ക് ലാൻസെറ്റ് കടത്തുക. യഥാസ്ഥാനത്ത് ക്ലിക്കാകും വരെ അകത്തേക്ക് തള്ളുക. സൂചി പുറത്തെടുക്കാൻ ലാൻസെറ്റിൽ നിന്ന് സംരക്ഷണ ക്യാപ് ട്വിസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുക. ക്യാപ് ലാൻസിംഗ് ഉപകരണത്തിൽ തിരികെ വയ്ക്കുക. ഈ അടയാളവുമായി ക്യാപ്പിലുള്ള നോച്ചിനെ അലൈൻ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായി നിങ്ങളുടെ ചർമ്മത്തിനനുസരിച്ച് സൂചി കയറേണ്ട ആഴം സെറ്റ് ചെയ്യുക. ക്യാപ്പിലെ ഡയൽ തിരിച്ചുകൊണ്ട് ലാൻസെറ്റിന്റെ ആഴം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. തുടക്കത്തിൽ ഡയൽ 2-ൽ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ചർമ്മത്തിനനുസരിച്ച് ശരിയായ ലെവൽ കണ്ടെത്താൻ സെറ്റിംഗ് 1-2 തവണ മാറ്റേണ്ടി വന്നേക്കാം. ലാൻസിംഗ് ഉപകരണം ഉപയോഗിക്കാൻ ആദ്യമത് പ്രൈം ചെയ്യണം. പ്രൈമിംഗ് ബട്ടൺ പൂർണ്ണമായും താഴേക്കമർത്തുക. ലാൻസിംഗ് ഉപകരണത്തിന്റെ സൈഡിലുള്ള റിലീസ് ബട്ടന്റെ നിറം ഇതാ മഞ്ഞയായി. ലാൻസിംഗ് ഉപകരണം പ്രൈം ചെയ്യപ്പെട്ട് ഉപയോഗസജ്ജമായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലാൻസെറ്റിനെ സ്വതന്ത്രമാക്കാൻ മഞ്ഞ ബട്ടൺ അമർത്തുക. ഇത് നിങ്ങളുടെ വിരലിൽ മുറിവുണ്ടാക്കും. ഈ ഭാഗം പ്രധാനമാണ്. ആക്യൂചെക് സോഫ്റ്റ് ക്ലിക്സ് ലാൻസെറ്റ് ഡിസ്പോസിബിൾ ആണ്. അവ ഒരു തവണയേ ഉപയോഗിക്കാവൂ. വീണ്ടും ഉപയോഗിക്കപ്പെടുന്ന ലാൻസെറ്റ് അണുവിമുക്തമായിരിക്കില്ല. അതിന് മൂർച്ചയുണ്ടാവില്ല. പിന്നെ ഓരോ തവണയും സൂചി കയറുമ്പോൾ വിരലിൽ ഏറെ വേദന അനുഭവപ്പെടും. ലാൻസെറ്റ് കളയുമ്പോൾ എല്ലായ്പ്പോഴും അത് പരിക്കുണ്ടാക്കില്ലെന്ന് ഉറപ്പുവരുത്തുക. എല്ലായ്പ്പോഴും ഒരു ഷാർപ്സ് കണ്ടെയ്നർ ഉപയോഗിക്കുക. ലാൻസെറ്റ് കളയുമ്പോൾ ലാൻസിംഗ് ഉപകരണത്തിൽ നിന്ന് ക്യാപ് നീക്കം ചെയ്യുക. ഉപയോഗിച്ച ലാൻസെറ്റ് നീക്കം ചെയ്യാൻ ഷാർപ്സ് കണ്ടെയ്നറിലേക്ക് ലാൻസിംഗ് ഉപകരണം നീട്ടിപ്പിടിച്ച് ഇതുപോലെ ഇജക്ടർ മുന്നോട്ട് നീക്കി ലാൻസെറ്റ് ഇജക്ട് ചെയ്യുക. ശേഷം ലാൻസിംഗ് ഉപകരണത്തിൽ ക്യാപ് തിരികെ വയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ചെയ്യാം. സാമ്പിളിനായി ആദ്യം ഒരു വിരൽ തിരഞ്ഞെടുക്കുക. അസ്വാസ്ഥ്യം ഒഴിവാക്കാൻ വിരലുകൾ മാറി മാറി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ടെസ്റ്റിന് മുൻപ് എല്ലായ്പ്പോഴും നിങ്ങളുടെ കൈകൾ ഇളം ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ കഴുകി ഈർപ്പരഹിതമാക്കുക. ടെസ്റ്റ് സ്ട്രിപ്പ് കണ്ടെയ്നറിൽ നിന്ന് ഒരു ടെസ്റ്റ് സ്ട്രിപ്പ് എടുക്കുക. എല്ലായ്പ്പോഴും ക്യാപ്പ് മുറുക്കി അടയ്ക്കാൻ മറക്കരുത്. ബാക്കിയുള്ള സ്ട്രിപ്പുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനാണിത്. ഒരു പുതിയ ടെസ്റ്റ് സ്ട്രിപ്പിന്റെ മെറ്റലുള്ള ഭാഗം ആദ്യം മീറ്ററിലേക്ക് കടത്തുക. കറുത്ത വൃത്തത്തിലെ ആരോ മാർക്ക്
ശരിയായ ദിശയെ സൂചിപ്പിക്കുന്നു. തുടർന്ന് മീറ്റർ ഓട്ടോമാറ്റിക്കായി ഓണാകുന്നു. ഒരു രക്തത്തുള്ളിയുടെ ചിഹ്നം ഡിസ്പ്ലേയിൽ മിന്നിത്തെളിയുന്നു. ലാൻസിംഗ് ഉപകരണം ഇതാ ഉപയോഗിക്കാൻ സജ്ജമായി. പിൻഹോൾ കൃത്യമായി നിങ്ങളുടെ വിരലിൽ അമർത്തിവെച്ച് മഞ്ഞ നിറത്തിലുള്ള റിലീസ് ബട്ടൺ അമർത്തുക. ഇത് നിങ്ങളുടെ വിരലിൽ മുറിവുണ്ടാക്കും. രക്തം കിനിയുന്നതിനായി വിരൽത്തുമ്പിന്റെ വശത്തേക്കായി വിരലിനെ മസാജ് ചെയ്യുക. ടെസ്റ്റ് സ്ട്രിപ്പിന്റെ മഞ്ഞ നിറത്തിലുള്ള ഭാഗത്ത് രക്തത്തുള്ളി കൊണ്ട് സ്പർശിക്കുക. ഈ വീതിയേറിയ ഭാഗത്ത് എളുപ്പം പരക്കുവാൻ വെറും ഒരു തുള്ളി രക്തം മതി. ടെസ്റ്റ് സ്ട്രിപ്പിൽ ആവശ്യത്തിന് രക്തം നിറഞ്ഞാൽ ഹോർഗ്ലാസ് ചിഹ്നം മിന്നിത്തെളിയുന്നു. 4 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് റിസൾട്ട് തയ്യാറാകുന്നു. വളരെ എളുപ്പമാണിത്. ഇതാ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട്. നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് തെളിയുമ്പോൾ അത് നിശ്ചിത പരിധിക്ക് മുകളിലാണോ ഉള്ളിലാണോ താഴെയാണോ എന്ന് ആരോ മാർക്ക് സൂചിപ്പിക്കും. അതോടൊപ്പം മൈ ഷുഗർ ആപ്പിലേക്ക് നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ഫറും ചെയ്യപ്പെടും. ഒരു പ്രധാനപ്പെട്ട ഫൈനൽ സ്റ്റെപ്പ്, ഉപയോഗിച്ച ടെസ്റ്റ് സ്ട്രിപ്പ് എടുത്ത് ഡിസ്പോസ് ചെയ്യണം. ഇനിയെല്ലാം ക്യാരി കേസിൽ എടുത്തുവെക്കുക. മീറ്ററിനോടൊപ്പമുള്ള യൂസേഴ്സ് മാനുവലിൽ വിശദ വിവരങ്ങളുണ്ട്. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ AccuCheck.in സന്ദർശിക്കൂ. AccuCheck ഇൻസ്റ്റന്റ് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം തിരഞ്ഞെടുത്തതിന് വീണ്ടും നന്ദി.